ഹായ്, വെൽക്കം ടു ലാഷ് ക്ലാസ്. ബി എ ഇംഗ്ലീഷ് ഇൻട്രൊഡക്ഷൻ ടു ദ വേൾഡ് ഓഫ് ലിറ്ററേച്ചറിലെ റെഡ് റെഡ് റോസ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഈ പോയത്തിൻ്റെ അനാലിസിസിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇവിടെ നമ്മൾ ഇതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. ഐഡൻറ്റിഫൈ ദ പോയറ്റിക് ഫോം യൂസ്ഡ് ഇൻ എ റെഡ് റെഡ് റോസ്. ഈ പോയത്തിനകത്തുള്ള പോയറ്റിക് ഫോം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ദ പോയം ഈസ് റിട്ടേൺ ഇൻ ദ ഫോം ഓഫ് എ ബാലഡ്. ഒരു ബാലഡിൻ്റെ ഫോമിലാണ് ഈ പോയം എഴുതിയിട്ടുള്ളത്. ബാലഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ നാടോടി പാട്ട് എന്നൊക്കെ പറയുന്നതിന് സമാനമായിട്ടുള്ള ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ഒരു ടേമാണ്. സാധാരണ റൊമാൻറ്റിക് പോയംസ് ഒക്കെയാണ് ഈ ഒരു ഫോമിൽ എഴുതാറുള്ളത്. ദ സ്ട്രക്ചർ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ക്വാട്രെയിൻസ് ആൻഡ് റെഗുലർ റൈം സ്കീം ഓഫ് എ ബി എ ബി. ഈ പോയത്തിൻ്റെ സ്ട്രക്ചറിൽ നമുക്കത് കാണാൻ കഴിയും. ക്വാട്രെയിൻസ്, നാല് വരികളുള്ള സ്റ്റാൻസകളും അതുപോലെ എ ബി എന്നൊരു റൈം സ്കീമുമാണ് ഇതിൽ ഫോളോ ചെയ്യുന്നത്. ഐഡൻറ്റിഫൈ ദ സെൻട്രൽ മെറ്റഫർ യൂസ് ടു ഡിസ്ക്രൈബ് ലവ് ഇൻ ദ പോയം. ഈ പോയത്തിനകത്ത് പ്രണയത്തെ വിശേഷിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന മെറ്റഫർ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ദ സെൻട്രൽ മെറ്റഫർ കമ്പയേഴ്സ് സ്പീക്കേഴ്സ് ലവ് ടു റെഡ് റെഡ് റോസ് ദറ്റ് ഈസ് ന്യൂലി ബ്ലൂംഡ് ഇൻ ജൂൺ. ഒരു റെഡ് റെഡ് റോസിനോടാണ് അദ്ദേഹം ഈ പ്രണയത്തെ കമ്പയർ ചെയ്യുന്നത്. പോയത്തിൻ്റെ ടൈറ്റിൽ നിന്ന് തന്നെ നമുക്കത് വ്യക്തമാണ്. ഇറ്റ് സിംബലൈസസ് ബ്യൂട്ടി ആൻഡ് ഫ്രഷ്നെസ്. അപ്പോൾ പുതിയതായിട്ട് വിരിഞ്ഞ ഒരു റെഡ് റോസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ബ്യൂട്ടിയും ഫ്രഷ്നെസ്സുമാണ് ഇവിടെ അദ്ദേഹം എംഫസൈസ് ചെയ്യുന്നത്. ഡിസ്കസ് ദി ഇമേജറി യൂസ് ടു കൺവേ ദി ഐഡിയ ഓഫ് ടൈം ആൻഡ് ഇറ്റ്സ് ഇഫക്ട്സ് ഓൺ ലവ്. സമയത്തിന് പ്രണയത്തിൻ്റെ മുകളിലുണ്ടാവുന്ന ഇഫക്റ്റിനെ കുറിച്ച് സൂചിപ്പിക്കാൻ ഈ പോയത്തിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഇമേജറിയെ കുറിച്ചാണ് ചോദിക്കുന്നത്. ദി ഇമേജറി ഓഫ് ഡ്രൈയിങ് സീസ്, മെൽറ്റിംഗ് റോക്സ് ആൻഡ് സാൻഡ്സ് ഓഫ് ലൈഫ് കൺവേസ് ദ പാസിംഗ് ഓഫ് ഇമ്മൻസ് ടൈം. ഈ പോയത്തിനകത്ത് കടലുകൾ വറ്റിപ്പോവുക, പാറകൾ ഉരുകിപ്പോവുക, അതുപോലെ സമയത്തിൻ്റെ മണൽത്തരികൾ വീണ് തീരുക തുടങ്ങിയിട്ടുള്ള ഇമേജറിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കറിയാം അത് ഇമ്മൻസ് ടൈം, ഒരുപാട് കാലം എന്നുള്ള ഒരു സൂചനയാണ് ഈ ഒരു ഇമേജസിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ദ എംഫസൈസ് ദാറ്റ് ദ സ്പീക്കേഴ്സ് ലവ് വിൽ എൻഡ്യൂർ ദ ടെസ്റ്റ് ഓഫ് ടൈം. സമയത്തിൻ്റെ പരീക്ഷണത്തെ അതിജീവിച്ചുകൊണ്ട് ഇറ്റേണലായിട്ട് ഫോർ എവർ ആയിട്ടുള്ളൊരു പ്രണയമാണ് അദ്ദേഹത്തിൻ്റെതെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇമേജസ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. വാട്ട് ഈസ് ദ സ്പീക്കേഴ്സ് പ്രോമിസ് റിഗാർഡിംഗ് ദ ഡ്യൂറേഷൻ ഓഫ് ദെയർ ലവ്. ഇനി അവരുടെ പ്രണയത്തെ കുറിച്ചിട്ട് അദ്ദേഹം നൽകുന്ന പ്രോമിസ് എന്താണ്? ദ സ്പീക്കർ പ്രോമിസസ് ടു ലവ് ദെയർ ബിലവ്ഡ് അണ്ടിൽ ദ സീസ് ഡ്രൈ അപ്പ്, ദ റോക്സ് മെൽറ്റ് ആൻഡ് ഫോർ ആസ് ലോങ് ആസ് ലൈഫ് ലാസ്റ്റ്. ഈ കടലുകൾ വറ്റുന്നത് വരേക്കും, പാറകൾ ഉരുകുന്നത് വരേക്കും, ഈ ജീവൻ നിലനിൽക്കുന്നത് വരേക്കും എന്നുള്ളൊരു പ്രോമിസാണ് അദ്ദേഹം കൊടുക്കുന്നത്. ദ സിംബലൈസ് ഇറ്റേണൽ ലവ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറ്റേണൽ ആയിട്ടുള്ള, ഫോർ എവർ ആയിട്ടുള്ള ഒരു പ്രണയത്തെയാണ് ഈ പ്രോമിസ് സൂചിപ്പിക്കുന്നത്. ഐഡൻറ്റിഫൈ ദി ഹൈപ്പർബോൾസ് യൂസ് ടു ഡിസ്ക്രൈബ് ദ സ്പീക്കേഴ്സ് ലവ്. ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രണയത്തെക്കുറിച്ച് സൂചിപ്പിക്കാൻ അദ്ദേഹം ഉപയോഗിക്കുന്ന ഹൈപ്പർബോൾസ് അല്ലെങ്കിൽ എക്സാജറേഷൻസ് എന്തെല്ലാമാണ്? ദ ഹൈപ്പർബോൾസ് ഇൻക്ലൂഡ് ദ സ്പീക്കേഴ്സ് ഡിക്ലറേഷൻ ടു ലവ് അണ്ടിൽ ഓൾ ദ സീസ് ഡ്രൈ ആൻഡ് റോക്സ് മെൽറ്റ് വിത്ത് ദ സൺ. കടലുകളെല്ലാം വറ്റുന്നത് വരേക്കും, പാറകളെല്ലാം ഉരുകുന്നത് വരേക്കും പ്രണയിക്കും എന്നുള്ളൊരു പ്രോമിസാണ് അദ്ദേഹം നൽകുന്നത്. അത് നമുക്കറിയാം ഒരു എക്സാജറേഷനാണ്, ഹൈപ്പർബോൾ എന്നാണ് നമ്മൾ ആ ലിറ്റററി ഡിവൈസസിനെ വിളിക്കുന്നത്. ദീസ് എക്സാജറേഷൻസ് എംഫസൈസസ് ദി ഇറ്റേണൽ നേച്ചർ ഓഫ് ദെയർ ലവ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഇറ്റേണൽ നേച്ചർ, എല്ലാ കാലത്തേക്കും നിലനിൽക്കുന്ന ഒന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രണയം എന്ന് ഈ ഹൈപ്പർ ബോൾസിലൂടെ അദ്ദേഹം ഡിക്ലെയർ ചെയ്യുന്നു. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. പാരഗ്രാഫ് എസ്സേ ക്വസ്റ്റ്യൻസ് അതിലെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ആയിട്ടാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പോയിന്റ്സ് ആയിട്ടാകുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. കൂടാതെ ഈ പോയിന്റ്സ് എലാബറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കത് ആൻസർ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ചോദ്യം, ഐഡൻറ്റിഫൈ ദ പോയറ്റിക് ഫോം യൂസ്ഡ് ഇൻ എ റെഡ് റെഡ് റോസ് ആൻഡ് ഡിസ്കസ് ഹൗ ഇറ്റ് ഇൻഫ്ലുവൻസസ് ദ പോയംസ് ഇമോഷണൽ ഇമ്പാക്ട് ആൻഡ് റിതം. ഈ പോയത്തിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഫോം ഏതാണ്, അത് ഇതിലെ തീമിനെയും റിതത്തിനെയും എങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. ദ പോയം ഫോളോസ് ദ ട്രഡീഷണൽ ബാലഡ് ഫോം കൺസിസ്റ്റിംഗ് ഓഫ് ഫോർ ലൈൻ സ്റ്റാൻസസ് വിത്ത് ആൻ എ ബി എ ബി റൈം സ്കീം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ട്രഡീഷണൽ ബാലഡ് ഫോമിലാണ് ഈ പോയം എഴുതിയിട്ടുള്ളത്. ക്വാട്രെയിൻസ് അല്ലെങ്കിൽ നാല് വരികളുള്ള സ്റ്റാൻസുകളായിട്ടും എ ബി എന്ന റൈം സ്കീമുമാണിത് ഫോളോ ചെയ്യുന്നത്. ദിസ് ഫോം ലെൻസ് ദ മ്യൂസിക്കൽ ക്വാളിറ്റി ടു ദ പോയം മിറർ ഇൻ ദ മെലഡി ആൻഡ് റിതം ഓഫ് ഇസ് സോങ്. നമ്മൾ നേരത്തെ പറഞ്ഞു ബാലഡ് ഒരു നാടോടി പാട്ട് പോലെയുള്ളൊരു ഫോമാണ്.
അപ്പോൾ അത്തരത്തിലൊരു മ്യൂസിക്കൽ ക്വാളിറ്റി ഈ ഫോമിലൂടെ ഈ പോയത്തിന് കൈവരുന്നു. ദ റെഗുലർ റിതം ആൻഡ് റൈം റീഇൻഫോഴ്സ് ദ ലിറിക്കൽ എക്സ്പ്രഷൻ ഓഫ് ലവ് അലോവിങ് ഇമോഷൻസ് ടു ഫ്ലോ സ്മൂത്ത്ലി. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു റിതവും റൈമും എല്ലാം ഈ ഇദ്ദേഹത്തിൻ്റെ പ്രണയത്തിൻ്റെ ഒരു ലിറിക്കലായിട്ടുള്ള എക്സ്പ്രഷന് സഹായകരമാകുന്നു. അതുകൂടാതെ ഈ ഇമോഷൻസ് എല്ലാം സ്മൂത്തായിട്ട് ഫ്ലോ ചെയ്യാനും ഇത്തരത്തിലുള്ള ഒരു സ്ട്രക്ചേർഡ് ഫോം അദ്ദേഹത്തിന് സഹായിക്കുന്നു. ദ സിംപ്ലിസിറ്റി ഓഫ് ദ ബാലഡ് ഫോം എൻഹാൻസസ് ദ സിൻസിയറിറ്റി ആൻഡ് ഡീപ്പ് അഫെക്ഷൻ ഓഫ് ദ സ്പീക്കേഴ്സ് ഫീലിംഗ്സ്. ഇനി ഈ ബാലഡ് ഫോമിൻ്റെ സിംപ്ലിസിറ്റി, നമ്മൾ പറഞ്ഞ ഒരു പാട്ടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഫോമാണ്. അപ്പോൾ ആ ഒരു സിംപ്ലിസിറ്റി ഇദ്ദേഹത്തിൻ്റെ ഈ ഫീലിംഗ്സിൻ്റെ സിൻസിയറിറ്റിയും ആത്മാർത്ഥതയും ആ ഒരു ഡെപ്തും ആഴവും എല്ലാം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ദ റിതമിക് ഫ്ലോ കമ്പൈൻഡ് വിത്ത് ദ റിപ്പിറ്റേഷൻ ഓഫ് ഫ്രേസസ് ക്രിയേറ്റ്സ് എ സെൻസ് ഓഫ് ഡിവോഷൻ ആൻഡ് ടൈംലെസ്നെസ് അണ്ടർസ്കോറിംഗ് ദ തീം ഓഫ് എൻഡ്യൂറിംഗ് ലവ്. ഇനി ഈ താളത്തിലുള്ള ഈ ഒരു ഫ്ലോ, ഈ ഒരു ഫോം ഈ പോയത്തിന് നൽകുന്നുണ്ട്. അതും ഈ പോയത്തിനകത്ത് വരുന്ന റിപ്പിറ്റേഷൻ ഓഫ് ഫ്രേസസ്, പല ഫ്രേസുകളും ഈ പോയത്തിനകത്ത് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. നമുക്കറിയാം അതും ഒരു സോങ്ങിലുണ്ടാവുന്ന, പോയത്തിലുപരി സോങ്ങിലുണ്ടാവുന്ന ഒരു ക്വാളിറ്റിയാണ്. അത്തരത്തിൽ ബാലഡ് ഫോമിൽ വരുന്ന ഈ ഒരു റൈമും ഫ്ലോയും എല്ലാം ഇദ്ദേഹത്തിൻ്റെ എൻഡ്യൂറിംഗ് ലവ് എന്ന ഈ കാലത്തിന് അതീതമായി നിൽക്കുന്ന പ്രണയം എന്നുള്ള ഒരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം, ഹൗ ഡസ് ദ പോയറ്റ് ഇവോക്ക് ബോത്ത് പാഷൻ ആൻഡ് മെലൻകളി ഇൻ എറിഡ്രഡ് റോസ്. ഇനി എങ്ങനെയാണ് ഈ പോയത്തിനകത്ത് പാഷൻ, അദ്ദേഹത്തിൻ്റെ പ്രണയത്തിൻ്റെ തീവ്രതയും, അതുപോലെ മെലൻകളി, ഒരു വിഷാദഭാവവും അദ്ദേഹം എക്സ്പ്രസ് ചെയ്യുന്നത്? പാഷൻ ഈസ് ഇവോക്ക് ത്രൂ ഇൻറ്റൻസ് മെറ്റഫേഴ്സ് ആൻഡ് ഹൈപ്പർബോളിക് എക്സ്പ്രഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മെറ്റഫേഴ്സും ഹൈപ്പർബോൾസും ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആ പാഷൻ അദ്ദേഹം അവിടെ ഇവോക്ക് ചെയ്യുന്നത്. ലൈക്ക് കമ്പയറിംഗ് ലവ് ടു എ ന്യൂലി ബ്ലോസംഡ് റെഡ് റോസ്. അതിലെ പ്രധാനപ്പെട്ട മെറ്റഫറെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രണയത്തെ ഒരു റെഡ് റോസിനോടാണ് അദ്ദേഹം കമ്പയർ ചെയ്യുന്നുണ്ടായിരുന്നത്. പ്രോമിസസ് ടു ലവ് അണ്ടിൽ ദ സീസ് ഡ്രൈ അപ്പ് ആൻഡ് ദ റോക്സ് മെൽറ്റ് കൺവേ ഡീപ്പ് ഇമോഷണൽ ഇൻറ്റൻസിറ്റി ആൻഡ് റൊമാൻറ്റിക് ഡിവോഷൻ. ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രോമിസസിൻ്റെ അകത്ത് നമ്മൾ ഹൈപ്പർബോൾസ് ആണ് കാണുന്നത്. കടലുകൾ വറ്റുന്നത് വരേക്കും പാറകൾ ഉരുകുന്നത് വരേക്കും എന്നാണ് അദ്ദേഹം പ്രോമിസ് കൊടുക്കുന്നത്. അപ്പോൾ അത് ഒരു ഇമോഷണൽ ഇൻറ്റൻസിറ്റിയും റൊമാൻറ്റിക് ഡിവോഷനും എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ പാഷൻ ഇവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഹൈപ്പർ ബോൾസിന് സാധിക്കുന്നുണ്ട്. എ സെൻസ് ഓഫ് മെലൻകൊലി ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഫൈനൽ സ്റ്റാൻസ വെർ ദ സ്പീക്കർ ബിഡ്സ് ഫെയർവെൽ വിത്ത് ഫെയർ ദീ വെൽ. ഇനി ഒരു മെലൻകൊലി അല്ലെങ്കിൽ വിഷാദഭാവം ഈ പോയത്തിനകത്ത് വരുന്നത് ഫൈനൽ സ്റ്റാൻസയിലാണ്. അപ്പോഴാണ് താൽക്കാലികമായിട്ട് അദ്ദേഹം തൻ്റെ പ്രണയിനിയോട് വിട പറയുന്ന ഒരു രംഗം നമ്മൾ കാണുന്നത്. ദിസ് പാർട്ടിങ് ദോ ടെമ്പററി ആഡ്സ് സാഡ്നെസ് എംഫസൈസിങ് ദ ടെൻഷൻ ബിറ്റ്വീൻ ദ ജോയ് ഓഫ് ലവ് ആൻഡ് ദ ഇനെവിറ്റബിൾ പെയിൻ ഓഫ് സെപ്പറേഷൻ. അപ്പോൾ ഈ വേർപാട് താൽക്കാലികമായിട്ടുള്ള ഒന്നാണെങ്കിലും അവിടെ ഒരു സാഡ്നെസ്, ഒരു ദുഃഖം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ പ്രണയത്തിനകത്തുണ്ടാവുന്ന ഒരേ സമയത്തുള്ള സന്തോഷവും എന്നാൽ ഈ വേർപാടിൻ്റെ ദുഃഖവും ഈ പോയത്തിനകത്ത് അതിലൂടെ അദ്ദേഹം എക്സ്പ്രസ് ചെയ്യുന്നു. ദി ഇന്റർപ്ലേ ഓഫ് പാഷൻ ആൻഡ് മെലൻകൊളി എൻറിച്ചസ് ദി ഇമോഷണൽ കോംപ്ലക്സിറ്റി ഓഫ് ദ പോയം. നമുക്കറിയാം പ്രണയം എന്ന് പറയുന്നത് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഇമോഷനാണ്. അതിനകത്ത് ഈ സന്തോഷവും അതുപോലെ തന്നെ വിഷാദവും ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ പോയത്തിനകത്തും അദ്ദേഹം ഈ ഒരു പാഷനും മെലൻകൊളിയും മിക്സ് ചെയ്തുകൊണ്ടാണ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഡിസ്കസ് ദി റോൾ ഓഫ് നാച്ചുറൽ ഇമേജറി ഇൻ ഷേപ്പിംഗ് ദി ഓവറോൾ മൂഡ് ആൻഡ് മെസ്സേജ് ഓഫ് ദ പോയം. ഇനി ഈ പോയത്തിനകത്തുള്ള മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നതിനും ആ മെസ്സേജ് കൺവേ ചെയ്യുന്നതിനും നാച്ചുറൽ ഇമേജറി എങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. നാച്ചുറൽ ഇമേജറി ഈസ് സെൻട്രൽ ടു ദ മൂഡ് ആൻഡ് മെസ്സേജ് ഓഫ് എ റെഡ് റോസ്. ഈ പോയത്തിൻ്റെ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നതിലും മെസ്സേജ് കൺവേ ചെയ്യുന്നതിലും നാച്ചുറൽ ഇമേജറി സെൻട്രലാണ്, പ്രധാനമാണ് എന്ന് നമുക്ക് കാണാം. ദ പോയം യൂസസ് ഇമേജസ് ഫ്രം നേച്ചർ സച്ച് ആസ് റെഡ് റോസ്, സീസ്, റോക്സ് ആൻഡ് സാൻഡ്സ് ടു എക്സ്പ്രസ് ദ സ്പീക്കേഴ്സ് ലവ്. ഇദ്ദേഹത്തിൻ്റെ പ്രണയത്തെ എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം നാച്ചുറൽ ഇമേജസ് ഉപയോഗിക്കുന്നുണ്ട്. ആ റോസ്, അതുപോലെ തന്നെ കടലുകൾ, പാറകൾ, പിന്നെ മണൽത്തരികൾ തുടങ്ങിയിട്ടുള്ള ഇമേജസ് അദ്ദേഹം ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ദ റോസ് സിംബലൈസസ് ബ്യൂട്ടി ആൻഡ് പാഷൻ സെറ്റിംഗ് എ ടോൺ ഓഫ് ഫ്രഷ്നെസ് ആൻഡ് ഇൻറ്റൻസിറ്റി. അപ്പോൾ പ്രണയത്തെ റോസിനോട് കമ്പയർ ചെയ്യുന്നത് നമുക്കറിയാം ആ ഒരു ഫ്രഷ്നെസ്സും ബ്യൂട്ടിയും അവിടെ സിംബലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പ്രണയത്തിൻ്റെ ഇൻറ്റൻസിറ്റി ആ ഒരു നാച്ചുറൽ ഇമേജിലൂടെ അദ്ദേഹം കൺവേ ചെയ്യുന്നു. ഇമേജറി ഓഫ് സീസ് ആൻഡ് റോക്സ് ക്യാപ്ചേഴ്സ് ദ വാസ്റ്റ്നെസ് ആൻഡ് പെർമനൻസ് ഓഫ് ലവ്. ഇനി ഈ കടലിൻ്റെയും പാറയുടെയും ഇമേജസ് ഉപയോഗിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രണയത്തിൻ്റെ പെർമനൻസ് അല്ലെങ്കിൽ നിത്യത, ഇറ്റേണലായിട്ടുള്ള, ഫോർ എവർ ആയിട്ടുള്ള പ്രണയമാണ് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഇമേജസ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ദീസ് നാച്ചുറൽ എലമെൻറ്റ്സ് റീഇൻഫോഴ്സ് ദ തീം ഓഫ് എൻഡ്യൂറിംഗ് ലവ് വൈൽ അക്നോളജിങ് ദ പാസേജ് ഓഫ് ടൈം.
അപ്പോൾ കാലത്തെ അതിജീവിക്കുന്ന പ്രണയം എന്നുള്ള ആ ഒരു തീം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഈ നാച്ചുറൽ ഇമേജസ് ഉപയോഗിക്കുന്നു. ഷേപ്പിംഗ് ദ പോയംസ് ഇമോഷണൽ റെസൊണൻസ്, അത്തരത്തിൽ ഈ പോയത്തിന്റെ മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നതിലും അതുപോലെ അതിന്റെ മെസ്സേജ് കൺവേ ചെയ്യുന്നതിലും അദ്ദേഹം ഈ നാച്ചുറൽ ഇമേജസ് ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, എക്സാമിൻ ദ സ്പീക്കേഴ്സ് ഡിക്ലറേഷൻ ഓഫ് ലവ് ഇൻ എ റെഡ് റെഡ് റോസ്. ഈ പോയത്തിനകത്ത് സ്പീക്കറുടെ പ്രണയം അദ്ദേഹം എങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നു അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്നു എന്നാണ് ചോദിക്കുന്നത്. ദ സ്പീക്കർ മേക്സ് എ പാഷനറ്റ് ഡിക്ലറേഷൻ ഓഫ് ലവ്, പ്രോമിസിംഗ് ഇറ്റേണൽ ഡിവോഷൻ ആൻഡ് ഡീപ്പ് അഡ്മിറേഷൻ ഫോർ ദർ ബിലൗഡ്. വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഡിക്ലറേഷൻ ആണ് അദ്ദേഹം നടത്തുന്നത്. പ്രോമിസിംഗ് ഇറ്റേണൽ ഡിവോഷൻ, ഇറ്റേണൽ ആയിട്ടുള്ള ഫോർ എവർ ആയിട്ടുള്ള ഒരു കാലത്തെ അതിജീവിക്കുന്ന പ്രണയമാണ് അദ്ദേഹം പ്രോമിസ് ചെയ്യുന്നത്. അതേ സമയത്ത് തന്നെ അതൊരു ഡീപ്പ് ആയിട്ടുള്ള അഡ്മിറേഷൻ ആണെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ദി ഓപ്പണിംഗ് സ്റ്റാൻസ കമ്പയേഴ്സ് ലവ് ടു എ റെഡ് റെഡ് റോസ് ദാറ്റ്സ് ന്യൂലി സ്പ്രങ് ഇൻ ജൂൺ. ജൂണിൽ വിരിഞ്ഞ ഒരു റെഡ് റെഡ് റോസ് എന്നാണ് അദ്ദേഹത്തിന്റെ പ്രണയത്തെ അദ്ദേഹം പോയത്തിന്റെ ഫസ്റ്റ് സ്റ്റാൻസയിൽ കമ്പയർ ചെയ്യുന്നത്. സജസ്റ്റിംഗ് ഫ്രഷ്നെസ്, വൈബ്രൻസി ആൻഡ് വൈറ്റാലിറ്റി. അപ്പോൾ ആ ഒരു പുതിയ റോസാപ്പൂവിൻ്റെ, ചുവന്ന റോസാപ്പൂവിൻ്റെ സിംബലൈസേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അത് ബ്യൂട്ടിഫുൾ ആണ്, ഫ്രഷ് ആണ്. അതുപോലെ തന്നെ ആ ഒരു പ്രണയത്തിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ തീവ്രതയാണ് ആ ഒരു കമ്പാരിസണിലൂടെ അദ്ദേഹം ഡിക്ലെയർ ചെയ്യുന്നത്. ദ തേർഡ് സ്റ്റാൻസ ഫീച്ചേഴ്സ് ഹൈപ്പർബോളിക് എക്സ്പ്രഷൻസ്. ഇനി മൂന്നാമത്തെ സ്റ്റാൻസിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഹൈപ്പർബോളിക് ആയ അല്ലെങ്കിൽ എക്സാജറേറ്റഡ് ആയിട്ടുള്ള പ്രോമിസുകളാണ് നൽകുന്നത്. The speaker vows to love until all the seas gone dry and the rocks melt with the sun. കടലുകളെല്ലാം വറ്റുന്നതുവരേക്കും, പാറകളെല്ലാം ഉരുകുന്നതുവരേക്കും പ്രണയിക്കും എന്നുള്ളൊരു പ്രോമിസ് ആണ് അദ്ദേഹം കൊടുക്കുന്നത്. നമുക്കറിയാം അത് എക്സാജറേഷൻ ആണ് അല്ലെങ്കിൽ ഹൈപ്പർബോൾ ആണ്, അതായത് ഫോർ എവർ ആയിട്ടുള്ള ഒരു പ്രണയമാണ് എന്നുള്ളൊരു ഡിക്ലറേഷൻ ആണ് അതിൽ നമ്മൾ കാണുന്നത്. ദീസ് എക്സാജറേഷൻസ് എംഫസൈസ് ദ സ്പീക്കേഴ്സ് അൺവേവറിംഗ് കമ്മിറ്റ്മെന്റ് ആൻഡ് ദ ബൗണ്ട്ലെസ് നേച്ചർ ഓഫ് ദർ അഫെക്ഷൻ. അപ്പോൾ ഈ എക്സാജറേഷൻസിലൂടെ നമ്മൾ കാണുന്നത് അദ്ദേഹത്തിന്റെ പ്രണയം ബൗണ്ട്ലെസ് നേച്ചർ ഉള്ളതാണ്, അതായത് അറ്റമില്ലാത്തതാണ്, പരിധികളില്ലാത്തതാണ്, കാലത്തെ അതിജീവിക്കുന്നതാണ് എന്നുള്ള ഡിക്ലറേഷൻ ആണ് അദ്ദേഹം അവിടെ നടത്തുന്നത്. ഇൻ ദ ഫൈനൽ സ്റ്റാൻസ ദ സ്പീക്കർ അക്നോളജസ് സെപ്പറേഷൻ ബട്ട് റീഅഷോഴ്സ് ദർ ബിലൗഡ് ഓഫ് ദർ റിട്ടേൺ, സ്റ്റേറ്റിംഗ് ദേ വുഡ് ട്രാവൽ 10,000 miles. ഇനി ഫൈനൽ സ്റ്റാൻസയിൽ ഒരു സെപ്പറേഷനെ കുറിച്ച് പറയുന്നുണ്ട്, താൽക്കാലികമായിട്ടുള്ള ഒരു വിടവാങ്ങൽ അവിടെ നടത്തുന്നുണ്ട്. പക്ഷേ എത്ര ദൂരെ ആയിരുന്നാലും, 10,000 miles അപ്പുറം ആയിരുന്നാലും അദ്ദേഹം തിരിച്ചു വരും എന്നുള്ളൊരു പ്രോമിസ് അവിടെ അദ്ദേഹം നൽകുന്നുണ്ട്. അവിടെയും നമ്മൾ അദ്ദേഹത്തിന്റെ പ്രണയത്തിന്റെ ആ ഒരു തീവ്രതയാണ് കാണുന്നത്. ദിസ് പ്രോമിസ് ആഡ്സ് ഹോപ്പ് ആൻഡ് കണ്ടിന്യൂറ്റി ടു ദ ഡിക്ലറേഷൻ, റീഇൻഫോഴ്സിംഗ് ദ തീം ഓഫ് ലവ് ദാറ്റ് ട്രാൻസെൻഡ്സ് ടൈം ആൻഡ് സ്പേസ്. അപ്പോൾ ഈ ഒരു പ്രോമിസിലും നമ്മൾ കാണുന്നത് ഇതുവരെ കണ്ടുവന്നിട്ടുള്ള ഒരു തീമാണ്, ലവ് ദാറ്റ് ട്രാൻസെൻഡ്സ് ടൈം ആൻഡ് സ്പേസ്, കാലത്തെയും ദൂരത്തെയും അതിജീവിക്കുന്ന ഒരു പ്രണയം എന്നുള്ള രീതിയിലാണ് സ്പീക്കർ അദ്ദേഹത്തിന്റെ പ്രണയം ഡിക്ലെയർ ചെയ്യുന്നത്. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അനലൈസ് ദ പോയറ്റിക് ഡിവൈസസ് യൂസ്ഡ് ബൈ റോബർട്ട് ബേൺസ് ഇൻ എ റെഡ് റെഡ് റോസ് ആൻഡ് ഡിസ്കസ് ഹൗ ദേ എൻഹാൻസ് ദ പോയംസ് തീംസ് ആൻഡ് ഇമോഷണൽ ഇമ്പാക്ട്. ഈ പോയത്തിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പോയറ്റിക് ഡിവൈസസിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. അത് ഈ പോയത്തിന്റെ തീംസും ഇമോഷണൽ ഇമ്പാക്റ്റും എങ്ങനെ എൻഹാൻസ് ചെയ്യുന്നു എന്നും ചോദിക്കുന്നുണ്ട്. ദ പോയംസ് ഇമോഷണൽ ഡെപ്ത് ഈസ് എൻഹാൻസ്ഡ് ബൈ വേരിയസ് പോയറ്റിക് ഡിവൈസസ്. വിവിധങ്ങളായിട്ടുള്ള പോയറ്റിക് ഡിവൈസസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിലെ തീംസ് എൻഹാൻസ് ചെയ്യുന്നത്. ദാറ്റ് റീഇൻഫോഴ്സ് തീംസ് ഓഫ് എൻഡ്യൂറിംഗ് ലവ്, പാഷൻ ആൻഡ് ദ പാസേജ് ഓഫ് ടൈം. എൻഡ്യൂറിംഗ് ലവ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർ എവർ ലവ് എന്നുള്ളൊരു കൺസെപ്റ്റും, അതുപോലെ ആ പ്രണയത്തിന്റെ ഒരു ഇന്റൻസിറ്റിയും പാഷനും, അതുപോലെ പാസേജ് ഓഫ് ടൈം, കാലത്തെ അതിജീവിക്കുന്ന പ്രണയം എന്നുള്ള തീമുമെല്ലാം വിവിധ പോയറ്റിക് ഡിവൈസസ് ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ പോയത്തിനകത്ത് എക്സ്പ്രസ് ചെയ്യുന്നത്. സിമിലി, ആദ്യം നമ്മൾ ഈ പോയത്തിൽ കാണുന്ന പോയറ്റിക് ഡിവൈസ് സിമിലിയാണ്. കമ്പയേഴ്സ് ലവ് ടു എ റെഡ് റെഡ് റോസ്, ഹൈലൈറ്റിംഗ് ബ്യൂട്ടി ആൻഡ് വൈറ്റാലിറ്റി. അദ്ദേഹത്തിന്റെ പ്രണയത്തെ അദ്ദേഹം ഒരു റെഡ് റോസിനോട് കമ്പയർ ചെയ്യുന്ന സിമിലി നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ അതിന്റെ ബ്യൂട്ടിയും വൈറ്റാലിറ്റിയും ഇന്റൻസിറ്റിയുമാണ് അവിടെ അദ്ദേഹം സിംബലൈസ് ചെയ്യുന്നത്. കമ്പയേഴ്സ് ലവ് ടു എ മെലഡി ദാറ്റ് സ്വീറ്റ്ലി പ്ലേഡ് ഇൻ ടൂൺ. തുടർന്ന് അദ്ദേഹത്തിന്റെ പ്രണയത്തെ ഒരു മെലഡിയോട് കമ്പയർ ചെയ്യുന്ന സിമിലി നമ്മൾ കാണുന്നു. സജസ്റ്റിംഗ് ഹാർമണി ആൻഡ് ഇമോഷണൽ റെസൊണൻസ്. ആ പ്രണയത്തിലുള്ള ഒരു ഹാർമണി അല്ലെങ്കിൽ സ്വരച്ചേർച്ചയാണ് ആ ഒരു സിമിലി കൊണ്ട് അവിടെ സിംബലൈസ് ചെയ്യുന്നത്. പിന്നെ ഈ പോയത്തിൽ പ്രധാനമായിട്ട് വരുന്ന ലിറ്റററി ഡിവൈസ് ഹൈപ്പർബോൾ ആണ്. യൂസ് ടു കൺവേ ഡീപ്പ് കമ്മിറ്റ്മെന്റ് ആസ് സീൻ ടിൽ ഓൾ ദ സീൻസ് ഗാങ് ഡ്രൈ ആൻഡ് ദ റോക്സ് സ്മെൽ വിത്ത് ദ സൺ. അദ്ദേഹത്തിന്റെ ഡീപ്പ് കമ്മിറ്റ്മെന്റ് എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഹൈപ്പർബോൾസ് അല്ലെങ്കിൽ എക്സാജറേറ്റഡ് എക്സ്പ്രഷൻസ് അദ്ദേഹം ഉപയോഗിക്കുന്നത്.
These exaggerations emphasize the boundless nature of love and suggest it transcends natural limits. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രണയത്തിൻ്റെ ബൗൺലെസ് നേച്ചർ, പരിധിയില്ലാത്ത പ്രണയമാണ് എന്നുള്ളതും, അതുപോലെ കാലത്തെ അതിജീവിക്കുന്ന പ്രണയമാണ് എന്നുള്ള ഫോർ എവർ ലവ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഈ ഹൈപ്പർ ബോൾസ് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം എക്സ്പ്രസ് ചെയ്യുന്നു. അടുത്തത് വരുന്നത് റിപ്പീറ്റേഷൻ ആണ്. കീ ഡിവൈസ് ത്രൂ ഔട്ട് ദ പോയം, പർട്ടിക്കുലർലി വിത്ത് ദ വേർഡ് ലവ് അണ്ടർസ്കോറിംഗ് ഇൻറ്റൻസിറ്റി ആൻഡ് ഫോക്കസ്. പിന്നെ പല വേർഡ്സും, പ്രത്യേകിച്ച് ലവ് എന്നുള്ള വേർഡും, അതുപോലെ ഈ ടിൽ ഓൾ ദ സീൻസ് ഗോൺ ഡ്രൈ തുടങ്ങിയിട്ടുള്ള വരികളും ഈ പോയത്തിനകത്ത് റിപ്പീറ്റ് ചെയ്ത് വരും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നതിലൂടെ ആ ഒരു തീമിലേക്ക്, ഐഡിയയിലേക്ക് ഫോക്കസ് കൊടുക്കുന്നതിനും അതിൻ്റെ ഇൻറ്റൻസിറ്റി വർദ്ധിപ്പിക്കുന്നതിനും അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. റിപ്പീറ്റഡ് ഫ്രേസസ് ക്രിയേറ്റഡ് ലിറിക്കൽ ക്വാളിറ്റി, മിമിക്കിംഗ് ട്രഡീഷണൽ ബാലൻസ് ആൻഡ് എംഫസൈസിംഗ് ദ തീം ഓഫ് ലാസ്റ്റിംഗ് ലവ്. ഇതുകൂടാതെ ഒരു ലിറിക്കൽ ക്വാളിറ്റി, ഒരു മ്യൂസിക്കൽ ക്വാളിറ്റി കൂടി ഈ റിപ്പീറ്റേഷൻ എന്നുള്ള പോയട്രി ഡിവൈസിലൂടെ അദ്ദേഹത്തിന് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു പോയട്രി ഡിവൈസിലൂടെയും അദ്ദേഹത്തിൻ്റെ ഈ ലാസ്റ്റിംഗ് ലവ് എന്നുള്ളൊരു തീം അദ്ദേഹം എക്സ്പ്രസ് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ കൺക്ലൂഷനാണ്, ബേൺസ് യൂസ് ഓഫ് സിമിലി, ഹൈപ്പർബോൾ, റിപ്പീറ്റേഷൻ ആൻഡ് നാച്ചുറൽ ഇമേജറി എൻഹാൻസസ് ഇമോഷണൽ റെസോണൻസ് ആൻഡ് റീഇൻഫോഴ്സസ് തീംസ് ഓഫ് ഇറ്റേണൽ ലവ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ സിമിലി, ഹൈപ്പർബോൾ, റിപ്പീറ്റേഷൻ, അതുപോലെ നാച്ചുറൽ ഇമേജറി തുടങ്ങിയിട്ടുള്ള പോയറ്റിക് ഡിവൈസസിലൂടെ അദ്ദേഹത്തിൻ്റെ ഈ ഇറ്റേണൽ ലവ് എന്നുള്ള ഒരു തീം അദ്ദേഹം എക്സ്പ്രസ് ചെയ്യുന്നു. ദീസ് ഡിവൈസസ് ക്രിയേറ്റ് എ റിച്ച് ലെയേർഡ് എക്സ്പ്രഷൻ ഓഫ് ലവ്, ക്യാപ്ചറിംഗ് ഇൻറ്റൻസിറ്റി വൈൽ അക്നോളജിങ് ലൈഫ്സ് ചലഞ്ചസ്. അപ്പോൾ ജീവിതത്തിൽ നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ, പ്രത്യേകിച്ചും ആ ലാസ്റ്റ് സ്റ്റാൻസയിൽ അദ്ദേഹം ഒരു വേർപാടിനെ കുറിച്ച്, താൽക്കാലികമായിട്ടൊരു വേർപാടിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ അവിടെയും അദ്ദേഹം എത്ര ദൂരെയാണെങ്കിലും തിരിച്ചു വരുമെന്നുള്ളൊരു പ്രോമിസാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ജീവിതത്തിൻ്റെയും സമയത്തിൻ്റെയും വെല്ലുവിളികളെല്ലാം അതിജീവിക്കുന്ന ഒരു പ്രണയം എന്നുള്ള ഒരു തീം എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള പോയിന്റ് ഡിവൈസസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.